Hi dear friends, welcome back to our channel, Renu Honey Rose Beauty World. Ellavarkum nammude channel like swagatham. Appo ellavarum sugayitt irikkunnu nu vishwasikkunnu, njan sugayitt irikkunnu. Appo nammude innathe video nu parayunnathu skin care inde video aanu. Nammude innathe video nu parayunnathu appo nalla oru face pack aanu ningalkku njan parichayapettan povunnathu. Appo nammude video like povunnathinu munne nammude channel first time aanu kaanunnundengil channel onnu subscribe cheyyuka, side oru bell button undu appo adu koodi onnu press cheyyuka. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഉണ്ട് കുട്ടി ഫാമിലി ബൈ രേനു അപ്പോൾ അതുകൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലയാണ് അപ്പോൾ വെള്ളക്കടല അപ്പോൾ വെള്ളക്കടല നമ്മൾ ആ വീടുകളിലൊക്കെ കിട്ടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്കിതിന് മെയിൻ വേണ്ടുന്ന ആ കാര്യങ്ങൾ അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കടല എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് 8 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കണം അപ്പോൾ 8 മണിക്കൂർ കൂടുതൽ വെച്ചിരുന്ന കൊണ്ടൊന്നും പറ്റുന്നില്ല നമുക്ക് ഞാനിപ്പോൾ തലേദിവസം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം നൈറ്റ് കുതിർക്കാൻ വെച്ചിട്ടുള്ള കടലയാണ് അപ്പോൾ നന്നായിട്ട് കുതിർന്നാൽ മാത്രമേ ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആൻറ്റി ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ നമുക്ക് മാറ്റി നല്ലൊരു സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ് കളർ കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കടല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് പശുവിൻ പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പശുവിൻ പാലിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമോയെന്ന് ചോദിക്കും അതിന് വേറെ ചോയ്സ് ഇല്ല പശുവിൻ പാൽ തന്നെ എടുത്താൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ ഒഴിച്ചതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ചെറു തീയിൽ അതായത് ലോ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിലാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇതിൻ്റെ ഇത് അടിഭാഗത്ത് പിടിച്ച് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കിട്ടിയെന്ന് വരില്ല കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യുകയും വേണം എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല കുറുകി ഒരു ക്രീം രൂപത്തിലാകുന്നത് വരെ നമുക്കിത് നമുക്ക് കുറുകേണ്ട ആ ഒരു ടൈം വരെ നമ്മളിതൊന്ന് റെഡി ചെയ്ത് എടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ കടല എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെയൊക്കെ പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഇത് നമ്മൾ ഡെയിലി 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതെന്ന് പറയുന്ന ഇതിൽ ഒരു തരിതരിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല തന്നെ അതുകൊണ്ട് തന്നെ ഒരു ക്രീം ഫോമിലാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ അത് നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലൊക്കെ കറുപ്പ് നിറം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കൈ കറുപ്പ് നിറം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് ബോഡി ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സോപ്പെല്ലാം തേച്ച് കഴുകിയതിന് ശേഷം ആ നനവെല്ലാം തുടച്ചു മാറ്റിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ ഇട്ടിരിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് കുറുകി ഈ ഒരു ഫോം എത്തുന്ന ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നതിന് ശേഷം തണുക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കി ഞാനൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നിച്ച് റെഡി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇത് വെച്ചിരിക്കാൻ പറ്റും അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ കസ്തൂരി മഞ്ഞളിനെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ഒരു നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മെയിൻ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫേസ് പാക്ക് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക മറക്കരുത് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇതൊരു 15-20 മിനിറ്റ് അതായത് ഡ്രൈ ആകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ കഴുത്തിലേക്ക് ഇത്രയും ഇട്ടിട്ടുള്ളൂ ബാലൻസ് ഇട്ടിട്ടില്ല അപ്പോൾ ഡ്രസ്സിലാക്കേണ്ടത് കരുതിയാണ് ഞാൻ കഴുത്തിലോട്ട് ഇടാത്തത് അപ്പോൾ ഞാൻ എന്തായാലും പിന്നീട് ഇടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഡ്രൈ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യുക എന്നതിന് ശേഷം കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം വേണം
ഇത് റിമൂവ് ചെയ്യേണ്ടത് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാം അതായത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ സീ യു